നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, എന്താ ഒരു സ്നേഹം! ഓടി ഓടുന്നു. നിനക്ക് വേണോ? എനിക്കൊന്നും വേണ്ട. അല്ലേലും നിനക്ക് തോന്നിയിട്ടില്ലേ ഷാഹിനെ അമ്മയ്ക്ക് കുമാരിയോട് കുറച്ച് സ്നേഹ കൂടുതലുണ്ടെന്ന്? എന്റെ ചേച്ചി, അത് കുമാരിച്ച് ഗർഭിണി ആയതുകൊണ്ടായിരിക്കും അല്ലേ? എടി, അങ്ങനെ സ്നേഹ കൂടുതലൊന്നും അല്ല. പിന്നെ അവള് ഗർഭിണിയല്ലേ, അതിന്റെ ഒരു ഇഷ്ടം കൂടുതലുണ്ട്, അതില്ലാന്ന് പറയണില്ല. അപ്പൊ ചെലപ്പോ മാങ്ങയൊക്കെ കുറച്ച് കൂടുതൽ കൊടുത്തു എന്നിരിക്കും. ഇപ്പൊ അങ്ങനെ പറഞ്ഞാ മതി. ചേച്ചി, വർഷങ്ങൾക്ക് ശേഷം ഈ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാൻ പോയില്ലേ, അപ്പൊ അതിന്റെ സ്നേഹം എന്നോട് ഉണ്ടാവൂലേ. അത് ശരിയാ. അനുദേട്ടൻ എന്നെ മൂവാറ്റിയുടെ വീട്ടിൽ കല്യാണം കഴിച്ച് ഒളിപ്പിച്ച് താമസിച്ചോണ്ടല്ലേ. അല്ലെങ്കി ഈ വീട്ടിൽ ആദ്യം ജനിക്കേണ്ടിരുന്ന എന്റെ മക്കളായിരുന്നല്ലേ അല്ലേ? ദേവികെ, നീ പഴയ കഥ പറഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് കേൾക്കുമ്പോ കേൾക്കുമ്പോ കാലുമ്പോ നിങ്ങോട്ട് പറഞ്ഞു കയറും. അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണേ അമ്മയുടെ മോൻ അനുദേട്ടൻ തന്നെയാ. എന്നോട് ദേഷ്യപ്പെടുവോ? ചേച്ചി, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, വിട്ടുകള അതൊക്കെ. ആ, അനന്തന്റെ കുഞ്ഞുങ്ങളുടെ ചടങ്ങൊന്നും ഇവിടെ വെച്ച് നടത്താൻ പറ്റാത്തത് എന്റെ ക്ഷീണം മുഴുവൻ ഇനി അപ്പുണ്ണിയുടെ കുഞ്ഞുണ്ടായിട്ട് വേണം തീർക്കാൻ. അമ്മ, അതിനൊക്കെ ഇനി കുറെ സമയല്ലേ. എടി, എന്നാലും വലിയ ചടങ്ങായിട്ട് നടത്തുമ്പോഴേ നമ്മൾ ആരെയും വിട്ടുപോകാനൊന്നും പാടില്ല. എല്ലാ കാര്യങ്ങളും നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം, മനസ്സിലായില്ലേ? അമ്മേ, എന്നാ ഒരു കാര്യം ചെയ്യ്, അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്ക, അപ്പൊ ആരെയും മിസ്സാവില്ലല്ലോ. എടി, അങ്ങനെ ലിസ്റ്റ് ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മുമ്പ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ അവരുടെ വീട്ടിലത്തെ നൂലുകെട്ടിനും സ്വർണവും പണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ബുക്ക് എടുത്ത് വെച്ചിട്ട് നോക്കി വിളിച്ചാ മതി ഓരോരുത്തരെയായിട്ട്, മനസ്സിലായാ? ഇവിടൊക്കെ അങ്ങനെയാ? എങ്ങനെ? അല്ല, ഈ കൊടുത്തതൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ അതൊക്കെ തിരിച്ചു കൊടുക്കുവോ? അങ്ങനെയല്ലേ സാധാരണ കീഴ്വഴക്കങ്ങള്. ഏയ്, ഞങ്ങളുടെ ഒന്നും നാട്ടിൽ അങ്ങനെയില്ല. ഞങ്ങളുടെ എവിടെയും കൊടുത്താ കൊടുത്തതാ, പിന്നെ വാങ്ങിയത് പിന്നെ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഇങ്ങനെ സദ്യ കഴിച്ചതിന്റെ കണക്ക് എഴുതി വെക്കോ? എന്റെ വായന്നൊന്നും കേക്കരുത് കേട്ടോ. നടി, എനിക്കില്ലേ ആ കീഴ്വഴക്കവും ഇല്ല ഇവിടെ. അയ്യോ ദേവേച്ചി, അമ്മ പറഞ്ഞ അനുസരിച്ചേ അപ്പുണ്ണിയന്റെ കുമാരേച്ചിയുടെ കുഞ്ഞിന് കൊറേ സ്വർണം കിട്ടാനുണ്ടാവും അല്ലേ? പിന്നെ ഇത്രയും നാള് കൊടുത്തൊക്കെ തിരിച്ചിട്ടുണ്ടേ. അമ്മേ, ഏകദേശം ഒരു 1.5 kilo ഒക്കെ സ്വർണം കിട്ടാനുണ്ടാവും അല്ലേ? ഓടി ഓടുന്നു. ചേച്ചിയെ, നിങ്ങൾ ഇതൊക്കെ കൂടെ എന്ത് ചെയ്യും? ഞങ്ങൾ അതൊക്കെ കൂടി കുഴിച്ചിടും അല്ലേ അമ്മേ? ഓ, നിന്നോടൊക്കെ പറയാൻ പോയാ എന്നെ പറഞ്ഞാ മതി. എണീറ്റ് പോയിട്ട് അടുക്കളയിൽ വല്ല പണിയുണ്ടേ പോയി നോക്ക്. അമ്മ രണ്ടു ഇഷ്ടം വാങ്ങിയെടുത്തു. ആ, വാങ്ങിയില്ല, തീർന്നു. എന്നാ വാങ്ങേണ്ടില്ല എന്തോ? അമ്മേ, എന്താ വാങ്ങാണ്ടിക്ക് കൂട്ടുവോ? നീ തന്നെ വിളിത്തുന്നു. ആ മതി, കഴിഞ്ഞ്. ഇല്ലടി, തീർന്നു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.